ഇന്ന് ഞാനൊരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് പഴം നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ഒരു കപ്പ് നട്ട്സ് ചേർക്കാം. കുറച്ച് കിസ്മിസും ചേർക്കാം. ഞാനിവിടെ കുറച്ച് കിസ്മിസ് ചേർക്കുന്നുള്ളൂ. കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം ഡ്രൈ ആവേണ്ടതില്ല. നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും നട്ട്സും കിസ്മിസും എല്ലാം കൂടെ നല്ലപോലെ വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർക്കണം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു 2-4 ദിവസമൊക്കെ കേട് വരാതിരിക്കും പഴം നിറച്ചത്. ഇത് നമ്മൾ അധികം ഡ്രൈ ആക്കി എടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് മാവ് തയ്യാറാക്കാം. അപ്പം അതിലേക്ക് 2 കപ്പ് മൈദ, 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. പഴം പൊരിക്കുന്നതിനേക്കാൾ കുറച്ച് തിക്കായിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. ഈ ഒരു കട്ടിയിലാണ് ഞാൻ മാവിടെ കലക്കിയെടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ ഉള്ളിൽ വെക്കണം. ഇത് പഴം ഇതുപോലെ എടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട് പഴം ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ആക്കി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെക്കാം. ഫില്ലിംഗ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇതുപോലെ മാക്സിമം ഫില്ലിംഗ് എത്രത്തോളം അതിൽ കൊള്ളു അത്രത്തോളം നമുക്ക് ഫില്ലിംഗ് അതിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം.
ബാക്കിയുള്ള പഴവും ഇതുപോലെ തന്നെ നിറച്ചെടുക്കാം. സിമ്പിളായി തന്നെ നിറച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പഴമെല്ലാം ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 പഴമാണ് എടുത്തിട്ടുള്ളത്. 8 പഴവും ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നിറച്ച് വെച്ചിട്ടുള്ള പഴം ഓരോന്നായി മാവിൽ മുക്കിയിട്ട് നമുക്ക് ഓയിൽ പൊരിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഴംപൊരിയും പഴം നിറച്ചതൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിലാണുള്ളതെങ്കിൽ ഓയിലിലത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പഴം നിറച്ചത് പൊരിച്ചെടുക്കാം. ഒരു 3 പഴം ഇതിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ലപോലെ ആയതിന് ശേഷം നമുക്കത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ പൊരിച്ചെടുക്കണം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പഴം നിറച്ചത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് പഴം നിറച്ചത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാം ഈ ഒരു പഴം നിറച്ചത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.